എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന ദൈവവചന വിഷയം എന്ന് പറയുന്നത് മടക്കി വരുത്തുന്ന ദൈവം, ഗോഡ് ഓഫ് റെസ്റ്ററേഷൻ, യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം, മടക്കി വരുത്തുന്ന ദൈവം. റോമാലേഖനം 4:17 ഇങ്ങനെ ഒരു വചനമുണ്ട്: മരിച്ചവരെ ജയിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവമെന്നാണ് നമ്മുടെ ദൈവത്തെ പറയുന്നത്. യിരെമ്യ പ്രവാചകൻ എഴുതിയ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ശ്രദ്ധേയമായ ഒരു വചനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിലാപങ്ങളുടെ പുസ്തകം 5:21 നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ എന്ന് വിലപിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അപേക്ഷിക്കുന്ന യിരെമ്യ പ്രവാചകനെ നമുക്ക് വിലാപങ്ങളുടെ പുസ്തകം 5:21 കാണുവാനായിട്ട് സാധിക്കും. യെരുശലേമിന്റെ നാശത്തിനും യഹൂദാജനത്തിന്റെ പീഡനത്തിനും മൂല കാരണം ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അവർ മറന്നതുകൊണ്ടും അവരുടെ മത്സരവും അനുസരണക്കേടുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ നിന്നൊരു മടങ്ങി വരവാണ് ഈ കുറിവാക്യമായി നിങ്ങൾ കേൾക്കുന്ന വിലാപങ്ങളുടെ പുസ്തകം 5:21 യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ എന്ന് അപേക്ഷിക്കുന്ന, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന യിരെമ്യ പ്രവാചകനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ദൈവം മടക്കി വരുത്തുന്ന ദൈവമാണ്. പണ്ടത്തെ പോലെ നല്ലൊരു സമൃദ്ധിയുടെ കാലം ആഗ്രഹിക്കാത്ത ഒരു ദൈവവൈദ്യനും ഒരു വിശ്വാസിയും ഈ ലോകത്ത് ഇല്ല. നമുക്കറിയാം, നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്, നമ്മളെല്ലാം പരസ്പരം പറയുന്നത് പണ്ടത്തെ പോലെ ആ സ്നേഹത്തിന്റെ കൂട്ടായ്മ, പണ്ടത്തെ പോലെ നല്ലൊരു കാലം, പണ്ടത്തെ പോലെയുള്ള ദൈവവചനത്തിന്റെ ആ ആഴത്തിനുള്ള വചനം കേൾക്കുവാനുള്ള കൊതി, ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മടങ്ങി വരവാണ്. പലതും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, പല ആത്മീയമായ അനുഗ്രഹങ്ങളും നമ്മളിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു. നമുക്ക് ഒരു മടങ്ങി വരവ് അത്യാവശ്യമാണ്. എബ്രായ ലേഖനം 13:20-21 പുതിയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം മടക്കി വരുത്തുന്ന ദൈവമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 13:20-21 വായിക്കുകയാണ്: നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവരെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ, അവന് എന്നേക്കും മഹത്വം, ആമേൻ എന്നാണ് നമുക്ക് അവരെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ദൈവം നമ്മെ മടക്കി വരുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് എബ്രായ ലേഖനം 13:21 പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുവാനാണ്. എവിടെയാണോ നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ ചോർന്നു പോയത്, അതിനെ പ്രതിയുള്ള നമ്മുടെ കൃപാവരങ്ങളും കൃപകളും എവിടെയാണോ ചോർന്നു പോയത്, അതെല്ലാം ദൈവം നമുക്ക് മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണെന്ന് വളരെ വ്യക്തമായി നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഒരു ദൈവപൈതലിന് മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവപൈതലിൻ്റെ തൻ്റെതായ പാപകാരണങ്ങൾ കൊണ്ടും ശ്രദ്ധ കുറവ് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും തകർച്ചകളും പരാജയങ്ങളും നഷ്ടങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളിൽ നിന്നുള്ള വീഴ്ചയൊക്കെയും ഭൗതികമായ നന്മകളിൽ പോലും തകർച്ചയുണ്ടായിരിക്കുമ്പോൾ അതിൽ നിന്നൊരു മടങ്ങി വരവ് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവം തീർച്ചയായും നമ്മുടെ റെസ്റ്ററേഷൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ മടങ്ങി വരവ് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവത്തെ പോലെ വേറെ ആരും കാണുകയില്ല. അതുപോലെ ദൈവം നമ്മെ സ്നേഹിക്കുകയാണ്, ജീവനെ നൽകുകയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് മടക്കി വരുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. മടക്കി വരുത്തുന്ന ദൈവത്തിന് ഒരു കാര്യം പ്രത്യേകമായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മടങ്ങി വരുവാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ, തീർച്ചയായും ദൈവം അതിനെ മാനിച്ച് നമ്മെ മടക്കി വരുത്തുന്ന ദൈവമാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. നഷ്ടപ്പെട്ടു പോയത്, വീണടത്തുന്ന, തകർന്നു പോയത്, മുടിഞ്ഞു പോയത്, ഇതെല്ലാം മടക്കി വരുത്തുന്ന ഒരു ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നതെന്ന് എബ്രായ ലേഖനം 13:21 എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുന്ന, അവനെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് നാം മറന്നുകൂടാ. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, കർത്താവ് പറഞ്ഞ ഉപമകൾ ലൂക്കോസ് സുവിശേഷം 15 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
ലൂക്കോസ് സുവിശേഷ 15-ാം അധ്യായത്തിൽ പലതരം നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി വരുത്തുന്ന ദൈവത്തിന്റെ കരം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പദ്ധതിയെ കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഭാഗങ്ങളായി നമുക്ക് 100-ൽ 1 നഷ്ടപ്പെട്ടത്, 10-ൽ 1 നഷ്ടപ്പെട്ടത്, 2-ൽ 1 നഷ്ടപ്പെട്ട ആ ഉപമകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ ഉപമകളായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും നഷ്ടപ്പെട്ടതിനെ എവിടെയാണ് വീണ് പോയതിനെ കാണാതെ പോയതിനെ മടക്കി വരുത്തുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്നും പ്രവർത്തിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലൂക്കോസ് സുവിശേഷ 15-ാം അധ്യായത്തിലെ 3 ഭാഗങ്ങളിൽ 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആദ്യ ഭാഗത്ത് 100-ൽ 1 നഷ്ടപ്പെട്ട ഭാഗമാണ് എന്ന് പറഞ്ഞാൽ 100 ആടുകളിൽ ഒരു ആടിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ആടിനെ തെരഞ്ഞു പോയി കണ്ടെത്തുന്ന ഇടയനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ദൈവമായ കർത്താവ് കാണാതായ ആടിനെ തിരക്കി മുങ്കയെടുത്ത് ദൈവം തന്നെ മുങ്കയെടുത്ത് ഇടയൻ തന്നെ മുങ്കയെടുത്ത് കർത്താവായ യേശു തന്നെ മുങ്കയെടുക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2-ാം ഭാഗത്ത് നാം കാണുന്ന ഉപമ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ 10-ൽ 1 ദ്രഹ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. 10 ദ്രഹ്മകളിൽ 1 ദ്രഹ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റൊരു വ്യക്തിയല്ല, അവൾ തന്നെ തിരിച്ചറിയുന്നു തനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന്. അവൾ തന്നെ തിരിച്ചറിയുന്നു, അവൾ തന്നെ അതിനെ അന്വേഷിച്ച് ഇറങ്ങുകയും അത് തെരഞ്ഞ് കണ്ടെത്തുകയും ചെയ്യുന്നതാണ് 2-ാം ഭാഗം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു അപ്പന്റെ 2 പുത്രന്മാരിൽ ഇളയവൻ മുടിയൻ പുത്രനായി മാറിയെങ്കിലും ഒടുവിൽ സുബോധം വന്നപ്പോൾ അവന് മനസ്സിലായി ഞാൻ സ്വയം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, എനിക്കൊരു മടങ്ങി വരവിന്റെ ആവശ്യമുണ്ട്. ഇങ്ങനെ 3 വിധത്തിൽ 3 ഉപമകളിലൂടെ കർത്താവ് ഒരു മടങ്ങി വരവിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. ഇതിന് ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ 3 ഉപമകളിൽ 1-ാമത്തെ ഉപമയിൽ ഇടയനായ കർത്താവ് തന്നെ സ്വമേധയായി അന്വേഷിച്ചിറങ്ങുമ്പോൾ ബാക്കി 2 ഉപമകളിലും അവനവൻ തന്നെയാണ് അന്വേഷിച്ച് ഇറങ്ങിയതും അല്ലെങ്കിൽ അവനവൻ തന്നെയാണ് തന്റെ നഷ്ടബോധത്തെ കുറിച്ച് മനസ്സിലാക്കി മടങ്ങി വരുന്നത്. അങ്ങനെയാണെങ്കിൽ 3-ൽ 1 ദൈവമായ കർത്താവ് മടക്കി വരുത്തുവാനായിട്ട് ഇറങ്ങിയപ്പോൾ 3-ൽ 2 ഭാഗം നമുക്ക് അവിടെ മനസ്സിലാകുന്നത് സ്വയം നഷ്ടത്തിനെ കുറിച്ച് മനസ്സിലാക്കി ദൈവത്തിന്റെ പദ്ധതിയോട് സഹരിച്ച് മടങ്ങി വരുവാനായിട്ട് ദൈവം നമുക്ക് വഴികളെ ഒരുക്കുകയാണെന്ന് നാം മനസ്സിലാക്കണം. ലൂക്കോസ് സുവിശേഷ 15-ാം അധ്യായം അതിന് 3 മുതൽ 7 വരെയുള്ള ഭാഗത്ത് 1-ാം ഭാഗത്ത് പലവിധ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോയ ഒരു ആടിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതോ കാരണം കൊണ്ട് ആ ആട് കൂട്ടത്തിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു. ആർക്കും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. ഈ ആട് എന്തുകൊണ്ടാണ് ആ കൂട്ടത്തിൽ നിന്നും മാറിപ്പോയത് എന്ന് ചിന്തിച്ചാൽ അതിന് ഒരു കാരണം നമുക്ക് മനസ്സിലാകുന്നത് സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകുവാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആട് കൂട്ടം വിട്ട് നടക്കുക. അപ്പോൾ ഈ സദൃശ്യവാക്യങ്ങൾ 18-ൻ്റെ 1-ൽ പറയുന്നത് അത് തന്നെയാ, കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു, സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു എന്നാണ് സദൃശ്യവാക്യങ്ങൾ 18-ൻ്റെ 1-ൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ കൂട്ടം വിട്ട് നടക്കുന്നവൻ കൂട്ടം വിട്ട് നടക്കുവാനായിട്ടുള്ള 2 കാരണങ്ങൾ, ഒന്ന് സ്വന്തം ഇഷ്ടത്തെ സ്വന്തം ബോധത്തെ അനുസരിച്ച് അവൻ നടക്കുന്നു, 2-ാമത്തേത് മറ്റ് സകല ജ്ഞാനത്തോടും അവൻ എതിർപ്പുണ്ട. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂട്ടം വിട്ട് നടക്കുവാനുള്ള കാരണം എന്താണ്? ആരെയും അനുസരിക്കാത്ത, ഇടയനെ പോലും അനുസരിക്കാത്ത, ഉപദേശം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കാത്ത തന്റേടിയായ ഒരു ആടിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ആ ആട് പറയുന്നത് പാസ്റ്ററിന്റെ പ്രസംഗം ശരിയല്ല, കൂട്ടു വിശ്വാസി ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നായിരിക്കും. ആ രീതിയിലുള്ള സ്വഭാവമുള്ള ഒരു ആടായിരിക്കും. നമുക്കറിയാം ഒരു സഭയിൽ പലതരത്തിലുള്ള ആടുകളുണ്ട്. ആ ആടുകളുടെ സ്വഭാവം പല രീതിയിലാണ്, ഇടയൻ എങ്ങനെ കൈകാര്യം ചെയ്യും. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ആടിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും ഈ ആട്, ആരായിരിക്കും ഈ കശി? നീതിമാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതിമാൻ എന്ന് പറയുവാനായിട്ടൊരു സംശയം നമുക്ക് വരും. കാരണം നീതിമാൻ എന്ന് അങ്ങ് തീർത്ത് ഉറപ്പിച്ച് പറയുവാനായി പറ്റുകയില്ല ഈ ആടിനെ പറ്റി.
ഇനി കൊള്ളരുതാത്തവനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറയാൻ പറ്റത്തില്ല. അപ്പൊ എവിടെയോ ഒരു കൺഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ആട് എങ്ങനെയുള്ള സ്വഭാവത്തോടുകൂടി ആടായിരിക്കും? അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം 7:16 വാക്യത്തിലാണ്. അവിടെ പറയുന്നത്, അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയായിരിക്കുകയും ചെയ്യരുത്, നിന്നെ തന്നെ നീ എന്തിനു നശിപ്പിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനീതിമാൻ എന്ന് തോന്നുന്നവർക്ക് ഞാൻ മറ്റുള്ളവരെക്കാൾ അതിയായ ജ്ഞാനം എനിക്ക്, അതിജ്ഞാനി എന്ന് തോന്നുന്നവർക്ക് ചില സമയത്ത് ആരെയും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സകല ജ്ഞാനത്തോടും എതിർത്തുകൊണ്ട് അവർക്ക് നടക്കുവാനുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രവണത കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോൾ കൂട്ടം മാറി നടക്കും, കൂട്ടം വിട്ടുപോയി. ഇപ്പോൾ ഇവിടെ ഒരു ആള് കൂട്ടം വിട്ടുപോയി, ഏത് സാഹചര്യത്തിലാണെന്ന് അറിയുന്നില്ല. ഒരു സാഹചര്യം ഇങ്ങനെയായിരിക്കാം, പക്ഷേ ഈ ആള് ആ കൂട്ടത്തെ വിട്ടുപോയപ്പോൾ, 100 ആടുകളിൽ 1 കൂട്ടം തെറ്റി പോയപ്പോൾ സഭക്കാർ പറയും, കമ്മിറ്റിക്കാർ പറയും, ഓ ഒരു പ്രശ്നക്കാരൻ പോയി എങ്കിൽ പോകട്ടെ എന്ന് പറയുമായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വാസ്തവത്തിൽ ഒരു യഥാർത്ഥ ഇടയൻ, ഒരു നല്ല ഇടയൻ, അവൻ എന്തു ചെയ്യും? ഒരു നല്ല ഇടയൻ എന്തു ചെയ്യും? കർത്താവാണെങ്കിൽ എന്തു ചെയ്യും? ഇവിടെ അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 99 പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തിയിട്ടല്ല ഇടയൻ അന്വേഷിച്ച് പോയത്, 99 മരുഭൂമിയിൽ വിട്ടേച്ച ആ കാണാതെ പോയ ഒരു ആടിനെ തേടി അലയുന്ന ഇടയനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ആ ഇടയന്റെ കണ്ണിൽ ഇവന്റെ തെറ്റുകളോ പ്രശ്നങ്ങളോ ഒന്നും വലിയ കാരണങ്ങളല്ല. എങ്ങനെയെങ്കിലും ഇവനെ മടക്കി വരുത്തണം, ഇവനെ ഒന്ന് റീസ്റ്റോർ ചെയ്യണം, യഥാസ്ഥാനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ കർത്താവായ ഇടയനായ ദൈവം മാത്രമേ, യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കി തിരിച്ചു തരുന്ന ഏറ്റവും നല്ലൊരു ഉപമയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. എന്തിനായിരിക്കും 99 മരുഭൂമിയിൽ വിട്ടേച്ച് പോയത്? മരുഭൂമിയിൽ ആയിരുന്നപ്പോഴായിരിക്കണം ഈ ആട് നഷ്ടപ്പെട്ടത് അറിഞ്ഞത്, ഇടയൻ അറിഞ്ഞത്, അവിടെ തന്നെ വിട്ടു. ഈ 99 കുറിച്ച് ഈ ഇടയനൊരു ചിന്തയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 99 കുറിച്ച് ഇടയന് നല്ല ചിന്തയുണ്ട്. കാരണം ഇടയന്റെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആളുകളെ കാണിക്കുന്ന ഒരു ദൈവസഭയിലെ വിശ്വാസികളെ ആണല്ലോ കാണിക്കുന്നത്. ഈ 99 പരസ്പരം പ്രാർത്ഥിക്കും, പരസ്പരം ഉപസിക്കും, പരസ്പരം കരുതും. എന്നാൽ കാണാതെ പോയ ആടിനെ തേടി പോകേണ്ട കടമ ഈ ഇടയന് തന്നെയാണെന്നുള്ള ബോധം ഈ നല്ല ഇടയനുണ്ട്. എന്ത് കാരണം ചൊല്ലിയും നഷ്ടമായതിനെ തെരഞ്ഞ് അന്വേഷിച്ച് കൊണ്ടുപോയി മടക്കി വരുത്തുന്ന ഒരു നല്ല ഇടയനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മടക്കി വരുത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രത്യേകതയാണത്. ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ 3 തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു അങ്ങോട്ട് ചെന്ന് മടക്കി വരുത്തിയില്ലേ? ഇസ്കോരിയാത്ത യൂത, തന്നെ ഒറ്റിക്കൊടുത്ത യൂതയെ ഒരിക്കലും തന്റെ 12 ശിഷ്യത്വത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും തള്ളിക്കളഞ്ഞിരുന്നില്ല. അവനായിട്ട് പോയാണ് ആത്മഹത്യ ചെയ്തത്. അവനായിട്ട് പോയി ആത്മഹത്യ ചെയ്തതിന്റെ കുറ്റം കർത്താവിനല്ല. അവൻ ജീവിച്ചിരുന്നു എങ്കിൽ, അവൻ മടങ്ങി വന്നിരുന്നു എങ്കിൽ കർത്താവ് അവനെ സ്വീകരിച്ചേനെ. എവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആടിനെ നഷ്ടപ്പെട്ട പോയ ആടിനെ കണ്ടെത്തി ചുമലിൽ ഏറ്റിക്കൊണ്ട് വരുന്ന നല്ലൊരു ഇടയൻ, ചുമലിൽ വെച്ചുകൊണ്ട് വരുന്ന ഇടയൻ, അത്രയ്ക്ക് ആ 99 പോലെ അതേ നിലവാരത്തിൽ സ്നേഹിക്കുന്ന ഒരു നല്ല ഇടയൻ. ആ 99 ജീവന് തുല്യം പ്രാധാന്യം ഈ ഒരു ആടിന്റെ ജീവന്, ഈ ആടിനെ സ്നേഹിക്കുന്ന നല്ലൊരു ഇടയൻ. അങ്ങനത്തെ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നാം പോലും തിരിച്ചറിയാതെ പലപ്പോഴും നാം ദൈവത്തിനെതിരെയായി പിറുപിറുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ശക്തിയായ ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ദൈവം നമ്മെ ഏത് കാലത്തും നമ്മെ മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. പഴയ നിയമത്തിലെ ഏറ്റവും നല്ല ഇടയനായിട്ട് നമുക്ക് ഇസ്രായേലിന്റെ ഇടയനായിട്ട് കാണുവാൻ കഴിയുന്നത് ദൈവം കഴിഞ്ഞാൽ, പിന്നെ അവിടെ വലിയ ഇടയൻ എന്ന് പറയുന്നത് മഹാപുരോഹിതനാണ്. ഈ മഹാപുരോഹിതൻ
തന്റെ ഔദ്യോഗിക വേഷം അണിയുമ്പോൾ ഏറ്റവും പുറമേ കാണുന്ന വേഷമാണ് ഏഫോദ് എന്ന് പറയുന്ന വേഷം. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവയൊക്കെ കൊണ്ട് വളരെ അലങ്കാരമായി ഉണ്ടാക്കുന്ന ഏഫോദിന്റെ ചുമൽ കണ്ടങ്ങൾ എന്ത് എന്ന് പറഞ്ഞാൽ ഷോൾഡർ സ്ട്രാപ്പ് ഉണ്ട്, ഷോൾഡറിലുള്ള സ്ട്രാപ്പ്. ആ ഷോൾഡർ സ്ട്രാപ്പിൽ ഓരോ ഷോൾഡറിലും ഓരോ ഗോമേതക കല്ല് ആ ചുമൽ കണ്ടങ്ങളിന്മേൽ, ഏഫോദിന്റെ ചുമൽ കണ്ടങ്ങളിന്മേൽ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഗോമേതക കല്ലിലും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ 6 ഗോത്രങ്ങളുടെ വീതം പേരുകൾ മുദ്രക്കൊത്തായി ഈ രണ്ട് കല്ലിലും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ മഹാപുരോഹിതൻ എപ്പോൾ ആലയത്തിൽ ശുശ്രൂഷിക്കുമ്പോഴും ഈ ഔദ്യോഗിക വേഷം അണിയുമ്പോൾ ഈ ഏഫോദിന്റെ മുകളിൽ ഈ രണ്ട് ഗോമേതക കല്ലുകൾ കാണണമെന്നുള്ളത് നിർബന്ധം. കാരണം അവരെ വഹിച്ചുകൊണ്ട് ഏത് സമയത്തും ശുശ്രൂഷ ചെയ്യണം. ഒരെണ്ണം പോലും നഷ്ടപ്പെടുവാൻ ദൈവത്തിന് മഹാപുരോഹിതന്റെ മേൽ അനുവാദം അവനില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിലെ പോലും നഷ്ടപ്പെടുത്തി അവരെ ശുശ്രൂഷിക്കുവാൻ മഹാപുരോഹിതന് അനുവാദമില്ല. 12 ഇസ്രായേൽ ഗോത്രത്തെയും ഒരുപോലെ വഹിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് കാലത്തും ഒരാട് നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ ദൈവസഭയ്ക്ക് അത് വലിയ പ്രശ്നമല്ലാതായിരിക്കാം, ഒരുപക്ഷെ കമ്മിറ്റിക്കാർക്ക് അതൊരു പ്രശ്നമല്ലാതായിരിക്കാം. പക്ഷേ നമ്മുടെ കർത്താവായ ദൈവത്തിന് ഒരാടിന്റെ വില എന്ന് പറയുന്നത് മറ്റ് 99 ആടിന്റെയും വിലയ്ക്ക് തുല്യമാണെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു ദൈവത്തെ നാം സേവിക്കുമ്പോൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസിയെ, എവിടെയാണ് നീ തെറ്റിപ്പോയിരിക്കുന്നത്? ആരും നിന്നെ മടക്കി വരുത്തുവാനില്ലെങ്കിലും നിന്നെ എപ്പോഴും പുനഃസ്ഥാപിക്കുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാൻ, സകല ആത്മീയ അനുഗ്രഹങ്ങളാലും യഥാസ്ഥാനപ്പെടുത്തുവാൻ, ഭൗതിക നന്മകളിൽ തിരിച്ചു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഉപമ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഭാഗം ലൂക്കോസ് 15 ഉപമയായി നമ്മൾ കാണുന്നത്, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയിൽ 1 ദ്രഹ്മ നഷ്ടപ്പെട്ടു. 10ൽ 1 ദ്രഹ്മ നഷ്ടപ്പെട്ടു. ദ്രഹ്മ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സിൽവർ കോയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ദ്രഹ്മ അല്ലെങ്കിൽ 1 സിൽവർ കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിൽ, ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ, യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഒരു ദിവസത്തെ ഒരു ജോലിക്കാരന്റെ ശമ്പളമാണ് 1 സിൽവർ കോയിൻ അല്ലെങ്കിൽ 1 ദ്രഹ്മ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മൂല്യം വെച്ച് $20 ആണ്. $20 എന്ന് പറയുമ്പോൾ ഏകദേശം 1480 രൂപയോളം വരും ഇന്നത്തെ വില അനുസരിച്ച്. 1480 രൂപയോളം വില. അപ്പോൾ ഇങ്ങനെയുള്ള 10 ദ്രഹ്മയാണ് അവക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ 10 ദ്രഹ്മ അവക്ക് എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദന്റെ വിവാഹ പാരമ്പര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു യഹൂദ സ്ത്രീയുടെ വിവാഹ നിശ്ചയ സമയത്ത് യഹൂദ പുരുഷൻ, മണവാളനായിരിക്കുന്ന പുരുഷൻ അവൾക്ക് കൈമാറുന്നതാണ് വെഡിങ് റിംഗ് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് റിംഗും, അതുപോലെ തന്നെ ഇതുപോലെയുള്ള 10 ദ്രഹ്മ പോലെയുള്ള ദ്രഹ്മയും. ദ്രഹ്മ കൈമാറാറുണ്ട്. അപ്പോൾ ഈ സ്ത്രീ എന്താ ചെയ്യേണ്ടത്? കല്യാണം പിന്നെയാ നടക്കുന്നത്, എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസത്തിൽ കല്യാണം നടക്കും. ആ കല്യാണ ദിവസം വരെ ഈ ദ്രഹ്മകളെല്ലാം കൂടി കോർത്തിണക്കി ഒരു മാലയായോ ഒരു നെറ്റിപ്പട്ടമായോ അവൾ അലങ്കരിച്ചു കൊണ്ട് നടക്കും. മാത്രമല്ല, അവൾ ദിവസം പ്രതി തന്റെ വിവാഹ ദിവസം വരെ ആ ദ്രഹ്മകൾ ഓരോന്നും നല്ല രീതിയിൽ തുണി കൊണ്ടോ മറ്റു വസ്തുക്കൾ കൊണ്ടോ കഴുകി തുടച്ച് നല്ല പോളിഷ് ചെയ്ത് വെക്കും. അതിന്റെ പോളിഷിങ് കൂടുന്നതിനനുസരിച്ച്, അതിന്റെ തിളക്കം കൂടുന്നതിനനുസരിച്ച് ആ സ്ത്രീക്ക് ആ വിവാഹം കഴിക്കുവാനിരിക്കുന്ന മണവാളനോടുള്ള സ്നേഹത്തെയാണ് അത് അധികമായി കാണിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹം. നല്ല പോളിഷ് ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ തിളക്കം കൂടുതലാണെങ്കിൽ ആ മണവാളന് മനസ്സിലാകും, ഇവൾ എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതിന്റെ തിളക്കത്തിലൂടെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് അത്രത്തോളം പ്രാധാന്യം ആ ദ്രഹ്മയ്ക്കുണ്ട്. ആ ദ്രഹ്മയിൽ ഒന്നാണ് നഷ്ടമായിരിക്കുന്നത്. അത് നഷ്ടമായാൽ ഒരുപക്ഷെ അവളുടെ വിവാഹം പോലും മുടങ്ങുവാൻ സാധ്യതയുണ്ട്. വിവാഹ മോചനം പോലും നടക്കുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം പവിത്രമായ ആ ദ്രഹ്മ ഒന്നുപോലും സൂക്ഷിക്കാൻ അറിയാത്തവൾ എങ്ങനെ ഒരു നല്ല ഭാര്യയായി തീരും, എങ്ങനെ ഒരു നല്ല മണവാട്ടിയായി തീരും എന്നുള്ള ചിന്തയിൽ ആ വിവാഹം പോലും ചിലപ്പോൾ നടക്കാതെ വരും.
അപ്പോൾ അവരുടെ ജീവിത പ്രശ്നമാണ് ആ ഒരു ദ്രമ നഷ്ടപ്പെട്ടത്. ആ ദ്രമ നഷ്ടപ്പെട്ടപ്പോൾ മറ്റൊരാളല്ല ആ നഷ്ടം തിരിച്ചറിഞ്ഞത്, അവളുടെ വീട്ടുകാരല്ല തിരിച്ചറിഞ്ഞത്. അതിനേക്കാൾ ഉപരിയായി ആ നഷ്ടത്തെ തിരിച്ചറിഞ്ഞത് ആ വധുവായിരിക്കുന്ന വ്യക്തിയാണ്, ആ സ്ത്രീ തന്നെയാണ് തിരിച്ചറിഞ്ഞത്. അവൾ എന്താ ചെയ്തത്? ആ ഒരു ദ്രമ നഷ്ടപ്പെട്ടപ്പോൾ ആ സഹോദരി കാണിച്ച രീതി, അന്വേഷിച്ച രീതി നമ്മളൊന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാമതായി അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 8, 9, 10 വാക്യങ്ങൾ വായിക്കുകയാണ്. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രമ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ദ്രമ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രമ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യയെ സന്ദേശം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ സ്ത്രീ ദ്രമ കാണാതെ പോയപ്പോൾ, ഒരെണ്ണം കാണാതെ പോയപ്പോൾ അവൾ ആദ്യം എന്താ ചെയ്തത്? അവൾ ഒരു വിളക്ക് കത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വിളക്ക് കത്തിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാകണം. 1, ഒരു വിളക്ക് തന്നെ ഉണ്ടായിരിക്കണം. 2, ഒരു തിരി ഉണ്ടായിരിക്കണം. 3, എണ്ണ ഉണ്ടായിരിക്കണം. 4, തീ ഉണ്ടായിരിക്കണം. അപ്പൊ 1 വിളക്കുണ്ടായിരിക്കണം. വിളക്ക് ലാമ്പ് ആരെ കാണിക്കുകയാണ്? മത്തായി സുവിശേഷം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നും, മാത്രമല്ല വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തൻ്റെ മേലത്ര വെക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ അത് പറയുന്നത് ഒരു ദൈവവൈദനെ സംബന്ധിച്ചാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചാണ്. അപ്പോൾ ഒരു വിളക്ക് കാണിക്കുന്നത് ഒരു ദൈവവിശ്വാസിയാണ്, ഒരു ദൈവവൈദനെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അപ്പൊ വിളക്ക് ഒരു വ്യക്തി തന്നെയാണ്. 2, തിരി. തിരി എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതത്തെ കാണിക്കുകയാണ്. ആ വിശുദ്ധ ജീവിതത്തിൽ ആ തിരി കലർപ്പില്ലാത്തതായിരിക്കണം. ആ തിരിയിൽ വെള്ളം നനഞ്ഞൊന്നും ആ തിരിയിൽ പിടിക്കാൻ പാടില്ല. കാരണം ആ തിരിയിൽ വെള്ളമൊക്കെ നനഞ്ഞു പോയാൽ, കലർപ്പ് വന്നു കഴിഞ്ഞാൽ കത്തുമ്പോൾ ആ തിരിയിൽ ചീറ്റലും പൊട്ടനും ഉണ്ടാകും. അപ്പോൾ ദൈവസഭകളിലൊക്കെയും കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ചീറ്റലും പോലും പൊട്ടലുകളും ഉണ്ടാകാൻ കാരണം പലപ്പോഴും വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ചീറ്റലുകളും പൊട്ടലുകളും ഉണ്ടാകുന്നത്. വെള്ളം നനഞ്ഞിരിക്കുന്ന തിരി പോലെയായിരിക്കുന്നു. 3, ആ വിളക്കിൽ എണ്ണ ഉണ്ടായിരിക്കണം. എണ്ണ കാണിക്കുന്നത് അഭിഷേകത്തെയാണ് കാണിക്കുന്നത്. നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ എന്ന് സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിന്റെ തലയിൽ അഭിഷേകം കുറയാതിരിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. 4, തീയാണ്. തീ കാണിക്കുന്നത് സകലത്തെയും എരിച്ചടക്കുന്ന ദൈവപ്രവൃത്തിയെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ ആദ്യം ചെയ്തത്, ചെയ്യേണ്ടതൊക്കെ ചെയ്തതിൽ ആദ്യം വിളക്ക് കത്തിച്ചു എന്നുള്ളതാണ്. മുമ്പോട്ട് നടക്കുവാനായി, അന്വേഷിക്കുവാനായി നാം നമ്മെ തന്നെ ഒന്ന് കത്തിക്കണം. പരിശുദ്ധാത്മാവിൽ നമ്മെ തന്നെ ഒന്ന് കത്തിക്കണം. പരിശുദ്ധാത്മാവിൽ നാം ഒന്ന് അന്വേഷിക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ അന്വേഷിക്കണം. ഉപവാസത്തിന് അന്വേഷിക്കണം. ദൈവകൃപയിൽ അന്വേഷിക്കണം. എന്നാൽ മാത്രമേ നഷ്ടപ്പെട്ടത് നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കുകയുള്ളൂ. 2, അവൾ എന്താ ചെയ്തത്? അവള് വെറുതെ ഇരിക്കുകയല്ല, പിന്നീട് വിളക്ക് കത്തിച്ച് അവൾ വീട് അടിച്ചു വാരി എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. ഈ പഴയ കാലത്ത് ഇസ്രായേലിയ വീടുകൾ എന്ന് പറയുന്നത്, യഹൂദന്മാരുടെ വീടുകൾ എന്ന് പറയുന്നത്, നമ്മളുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ചാണകം മെഴുകിയ വീടുകളായിരുന്നു. എന്നതുപോലെ പണ്ട് കാലത്തെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതഞ്ഞ ഞാങ്ങണ ചതച്ച് പുല്ലും വൈക്കാലും ഒക്കെ കലർത്തി അത് ചെളിയിലിട്ട് നല്ല രീതിയിൽ മെതിച്ച് നല്ല പാകപ്പെടുത്തി അടിച്ച് ഉറപ്പിച്ച് ഉണക്കിയാണ് അവരുടെ നിലമൊരുക്കുന്നത്. നല്ല പരിമിതത്തെ ആ നിലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണയം വീണ് കഴിഞ്ഞാൽ, ഒരു ദ്രമ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വീട്ടിലെ സകല സാധനങ്ങളും എടുത്ത് പുറത്തു വയ്ക്കണം. സകല സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ച് നല്ല രീതിയിൽ അന്വേഷിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നന്മകൾ തിരികെ കിട്ടണമെങ്കിൽ വില മുടക്കേണ്ടതായി വരും. നല്ല രീതിയിൽ വില മുടക്കിയാൽ മാത്രമേ ചില കൃപകൾ തിരിച്ചു കിട്ടത്തുള്ളൂ. കൃപകളെല്ലാം സൗജന്യമാണെങ്കിലും ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ, ഒരിക്കൽ കൈമോശം വന്നുപോയാൽ പിന്നീട് അത് തിരിച്ചു കിട്ടണമെങ്കിൽ
നല്ലവണ്ണം വില മുടക്കണമെന്ന് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം 17-18 വാക്യങ്ങളിൽ നമുക്ക് ലവോദിക്യ സഭയുടെ ദൂതിൽ കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം അതിന്റെ മൂന്നാം അധ്യായം 17-18 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ലവോദിക്യ സഭയെ കുറിച്ച് അവിടെ പറയുന്നത്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നക്കനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അവിടെ ലവോദിക്യ സഭയോട് പറയുകയാണ്, നഷ്ടപ്പെട്ടിരിക്കുന്ന എന്ന നഷ്ടപ്പെട്ടത് അറിയുന്നില്ല, കൃപകളൊക്കെ ചോർന്നു പോയ അവരോട് പറയുകയാണ് കൃപകൾ വിലയ്ക്ക് വാങ്ങുവാൻ. സാധാരണ രീതിയിൽ കൃപകൾ സൗജന്യമാണ്, പക്ഷേ സൗജന്യമായത് ഒരിക്കൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മടക്കി വരുത്തണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ അന്വേഷിക്കേണ്ടതായി വരും, നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടതായി വരും, നല്ല രീതിയിൽ ഉപസിക്കേണ്ടത് വരും, നല്ല രീതിയിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരും. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മടങ്ങി വരണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വില കൊടുത്താൽ മാത്രമേ ചില കാര്യങ്ങളിൽ ദൈവത്തിനെ മടക്കി വരുത്തുവാൻ പറ്റുകയുള്ളൂ. മനസ്സിലായല്ലോ, അങ്ങനെയാണ് ദൈവത്തിന്റെ രീതി എന്ന് പറയുന്നത്. അപ്പൊ വീട് അടിച്ചുവാരുവാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്, അടിച്ചുവാരാനായിട്ട് ഉപയോഗിക്കുന്നത് ചൂല. ഒരു ചൂല് ചൂലാകണമെങ്കിൽ നല്ല ഒരു ചൂലിൽ എത്ര ഈർക്കിലി വേണമെന്ന് അറിയാമോ? ഒരു നല്ല ചൂലിൽ കുറഞ്ഞ വശം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി, 80 മുതൽ 100 മേളിൽ നല്ല ഈർക്കിലികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചൂൽ ചൂലായി തീരത്തുള്ളൂ. അപ്പോൾ ഇത് കാണിക്കുന്നത്, നല്ല ചൂല് കാണിക്കുന്നത്, ആത്മീയ കൃപകൾ ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ആരാധന നഷ്ടപ്പെട്ടു പോയാൽ, ദൈവവചനം കുറഞ്ഞു പോയാൽ, സഭയിലെ എല്ലാ വിശ്വാസികളും ഒരു ചൂലിലെ ഈർക്കല് പോലെ ഒരുമിച്ച് കൂട്ടായ്മ നടത്തി ഒരുമിച്ച് അകലയിൽ ഇരുന്നാലും, അകലെയാണ് ഇരിക്കുന്നതെങ്കിലും ഈ കൊറോണ കാലഘട്ടത്തിൽ മറ്റ് ഭവനങ്ങളിൽ ഇരുന്ന് നമ്മുടേതായ ഭവനങ്ങളിൽ ഇരുന്ന് ഒരു കൂട്ടായ്മ ഇല്ലാതെ ഇരിക്കുകയാണെങ്കിലും നമ്മൾ ചെയിൻ പ്രയറുകളും ചെയിൻ ഫാസ്റ്റിങ്ങും ഒക്കെ നടത്തി നമ്മൾ ഒരു നല്ല രീതിയിൽ കൂട്ടായ്മ ആചരിച്ച് അന്വേഷിച്ചാൽ നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വളരെ വ്യക്തമാക്കുകയാണ് ആ ചൂല് കാണിക്കുന്നത്. ഈ ചൂലിന്റെ നടുവിൽ, ഈ ചൂലിന്റെ അഗ്രഭാഗത്ത്, ചൂലിന്റെ അഗ്രഭാഗത്തായി ഒരു ചരടുണ്ട്. ആ ചരടാണ് ഈ ഈർക്കിലിനെ മുഴുവനും കെട്ടി നിർത്തുന്നത്. അത് കാണിക്കുന്നത് സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാണ്. പരിശുദ്ധാത്മാവിന്റെ സ്നേഹക്കൂട്ടായ്മയിൽ മാത്രമേ ഒരു ഈർക്കിലുകൾ മുഴുവനും ഒരു ചൂലിൽ ഒട്ടിപ്പിടിച്ചിരിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൽ നഷ്ടപ്പെട്ടു പോയ, ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹം പരിശുദ്ധാത്മാവിൽ തിരികെ പിടിക്കുക എന്നുള്ളതാണ്, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. ദൈവസഭയോടുള്ള ദൂതുകൾ ഇതൊക്കെ തന്നെയാണ്, മടക്കി വരുത്തുന്ന ദൈവം. എന്നാൽ മടങ്ങി വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ ഭവനങ്ങളിൽ രണ്ട് വിധത്തിലുള്ള ചൂലുകളുണ്ട്. ഒന്ന് കുറ്റിച്ചൂല്. കുറ്റിച്ചൂല് എന്ന് പറഞ്ഞ് വീടിന്റെ അകം അടിക്കാൻ ഉപയോഗിക്കത്തില്ല, പുറമേയുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന കഠിനമായ ജോലികൾക്ക് ഉപയോഗിക്കുന്നതാണ് എന്ത് ഈ കുറ്റിച്ചൂൽ, പുറം ചൂൽ എന്ന് പറയും. ഒരിക്കൽ അകം ചൂലായിരുന്ന, മിനുസമുള്ള ചൂലായിരുന്നതിനെ അതിന്റെ അഗ്രഭാഗമൊക്കെ തേഞ്ഞു പോകുമ്പോൾ അതിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിന്റെ അഗ്രഭാഗം കുറെ വെട്ടി ഷെയ്പ്പാക്കിയിട്ടാണ് കുറ്റിച്ചൂലാക്കുന്നത്, പുറഞ്ചൂലാക്കുന്നത്. ഒരിക്കലും പുറഞ്ചൂല് കൊണ്ട് അകഞ്ചൂലാക്കി മാറ്റുവാൻ ഒരു ഉടമസ്ഥനും ഒരു ഗൃഹനായികയും തയ്യാറാകത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പുറഞ്ചൂലായി കഴിഞ്ഞാൽ പിന്നെ ദൈവസഭയ്ക്കകത്ത് അകഞ്ചൂലായിരിക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. എന്നാൽ കളഞ്ഞുപോയത്, നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ ജീവിതത്തിൽ മടക്കി വരുത്തുവാൻ ദൈവം ഒരു പുറഞ്ചൂല് പോലെ നമ്മളെ കളയുവാനല്ല, പിന്നെയും ഒരു അവസരം തരുന്നവനാണ് നമ്മുടെ ദൈവം. മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടം അകം ചൂല് പോലെ അകത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന,
മാലിന്യങ്ങളെ മാറ്റി ശോഭയിലേക്ക് നമ്മെ തന്നെ മടക്കി വരുത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്ന് ഈ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവസഭയുടെ അകത്ത് പുറഞ്ചൂലുകൾ ആവശ്യമില്ല. ദൈവസഭയുടെ അകത്ത് പരിശുദ്ധാത്മാവിൽ ഭൂറോടെ നിൽക്കുന്ന, ദൈവകൃപയിൽ ആരാധിക്കുന്ന, കൂട്ടായ്മയിൽ നിൽക്കുന്ന ദൈവമക്കളെയാണ് ദൈവത്തിന് ആവശ്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും യഥാസ്ഥാനപ്പെടുത്തുന്നത്, സകല നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് രണ്ടിലൊന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഉപമയാ. നമുക്കറിയാം, ഒരു അപ്പന് രണ്ട് മക്കളുണ്ട്. അതിന് ഇളയവനായിരിക്കുന്ന മകൻ അവനെ മുടിയൻ പുത്രൻ എന്ന് നാം പറയുകയാണ്. കാരണം അവൻ അപ്പന്റെ സ്വത്തൊക്കെ, അവന് ഭാഗിച്ചു കൊടുത്ത സ്വത്തൊക്കെ അവൻ ദുന്നടപ്പൊക്കം നടത്തി, എന്താണ്, അവൻ ദൂരദേശത്തേക്ക് പോയി അതൊക്കെ വെറുതെ വിറ്റ് കളഞ്ഞ് അവൻ സ്വയം നശിക്കുവാൻ ഇടയായതുകൊണ്ട് അവനെ മുടിയൻ പുത്രൻ എന്ന് നാം പറയുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാസ്തവത്തിൽ നമ്മൾ അവനെ മുടിയൻ പുത്രൻ എന്ന് വിളിക്കുമ്പോൾ അവന്റെ ജ്യേഷ്ഠനായ സഹോദരനും കൂടി ഒന്ന് ആലോചിക്കണം. ലൂക്കോസ് വിശേഷ 15:12 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പൻ ഇളയവന് മാത്രമല്ല സ്വത്ത് വിവാദിച്ചു കൊടുത്തത്, ഇളയവൻ അത് ചോദിച്ചപ്പോൾ ഇളയവന്റെ കെയർ ഓഫിൽ തന്നെ ആ മൂത്ത പുത്രനും ആ സ്വത്ത് അവനുള്ളത് വിവാദിച്ചു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം ലൂക്കോസ് വിശേഷം 15:12 ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ അവർക്ക് മുതൽ പകത്തു കൊടുത്തു എന്നാണ്. അവൻ അവർക്ക് മുതൽ എന്ത് ചെയ്തു, പകത്തു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും തുല്യമായി എന്ത് ചെയ്തു, അവർക്ക് കൊടുക്കേണ്ടുന്ന മുതല് മൂത്തവൻ ചോദിക്കാതെ തന്നെ അവനും കിട്ടിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് എന്നുള്ള ബഹുവചനാർത്ഥത്തിലാണ് അവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാനാവിധത്തിലും സ്വത്ത് നശിപ്പിച്ച് തനിക്ക് തന്നെ സകലതും എന്താണ് നഷ്ടമായി, പിന്നെ അപ്പനെ കുറിച്ചും തന്റെ ഭവനത്തെ കുറിച്ചും ജോലിക്കാരെ കുറിച്ചും അവളുടെ സമർത്ഥയെ കുറിച്ചും ബോധം വന്ന, പാപബോധം വന്നു കഴിഞ്ഞ ഈ ഇളയ മകൻ സുബോധം വന്ന് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ചയുണ്ട്. മടങ്ങി വരുമ്പോൾ അപ്പൻ എന്ത് ചെയ്തു, അവനെ സ്വീകരിക്കുകയും അപ്പന്റെ ഓഹരിയിൽ നിന്ന് ഒരു കാളക്കുട്ടിയെ അവന് വേണ്ടി അറക്കുകയും വീട്ടിലെല്ലാം വാദ്യഘോഷങ്ങളോടെ നൃത്തം തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഇത് മൂത്തവനെ പിടിച്ചില്ല. മൂത്തവന്റെ സ്വത്തിൽ നിന്നല്ല അപ്പൻ ആ കാളക്കുട്ടിയെ അറുത്തത്. അപ്പൻ അപ്പന്റേതായ ഓഹരിയിൽ നിന്നാണ് കാളക്കുട്ടിയെ അറുത്ത് ഇളയ മകന്റെ തിരിച്ചു വരവിന് വേണ്ടി, ആ ഇളയ മകന് വേണ്ടി അറുത്തത്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ മൂത്ത മകൻ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇളയ മകനെ ചൊല്ലി അവൻ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇളയ മകൻ വന്നപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ നിന്റെ ഒരു കൽപ്പന പോലും, അപ്പ നിന്റെ ഒരു കൽപ്പന പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അനുസരിക്കാതിരുന്നിട്ടില്ല. എന്നിട്ടുപോലും എന്റെ കൂട്ടുകാരുമായി ആനന്ദിക്കുവാൻ ഒരു ആടിനെ പോലും നീ എനിക്ക് തന്നില്ല. നോക്കണമേ, വാസ്തവത്തിൽ ഇവിടെ ആരാണ് ശരിക്കും മുടിയൻ പുത്രൻ എന്ന് പറയുന്നത്? നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് ഉത്തരം കണ്ടെത്തൂ. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്, ഇളയ പുത്രൻ മടങ്ങി വന്നപ്പോൾ മൂത്ത പുത്രവൻ ഗോപിഷ്ഠനായി അവൻ വീടിന് പുറത്ത് നിന്നപ്പോൾ അവനെയും മടക്കി വരുത്തുവാൻ, അവനെയും സ്നേഹത്തിൻ്റെതായ രൂപത്തിൽ മടക്കി വരുത്തുവാനായി ശ്രമിക്കുന്ന ഒരു പിതാവായ ദൈവത്തെയാണ് നാം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മക്കളിൽ ആരും പിന്മാറി നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഏത് രീതിയിലും മടക്കി വരുത്തുവാൻ ശ്രമിക്കുന്ന നല്ലവനായ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഈ മൂന്ന് ഉപമകളിലൂടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവേദന, നിന്റെ അവസ്ഥ എന്താണ്, എന്നാൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നിനക്ക് തോന്നുവെങ്കിൽ, ദൈവം നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ, അങ്ങനെയല്ല വാസ്തവം. നിന്നെ ഒന്ന് മടക്കി വരുത്തുവാൻ ദൈവം അഹോരാത്രം നിനക്ക് ആലോചന പറഞ്ഞ് നൽകിക്കൊണ്ടിരിക്കുക. നീ ഒന്ന് മടങ്ങി വാ. മടങ്ങി വരാനുള്ള ഒരു ആഗ്രഹം നീ ഒന്ന് പ്രകടിപ്പിക്കുക. മടങ്ങി വരുവാനായി നീ ദൈവസ്ഥനി ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ തീർച്ചയായും മടക്കി വരുത്തുമെന്ന് ഈ വചനങ്ങളാൽ നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. ദൈവം മടക്കി വരുത്തുന്ന ദൈവമാണ്. ഗോഡ് ഓഫ് റെസ്റ്റോറേഷൻ ആണ്. ഗോഡ് ഓഫ് റീസ്റ്റോറേഷൻ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാസിനിയമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം
മടക്കി വരുത്തുന്ന ദൈവത്തെക്കുറിച്ച് കേൾക്കുവാൻ, ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം. ഇത് കേട്ട ഓരോ വ്യക്തിയുടെ ജീവിതത്തിന് ഒരു വലിയ രൂപാന്തരം ഉണ്ടാകുവാൻ, ഒരു വലിയ മടങ്ങി വരവ് ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കി തീർക്കണമേ. പ്രാർത്ഥന കരുതിയാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.